അപ്പം നമ്മുടെ കൃഷ്ണന്റെ കളർ മാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ ഓടലക്കുയിലും ഓടക്കുയിലും വരാം. ഓക്കെ ഓക്കെ ഇതൊരു റീസെന്റ് വർക്കാണ്. ലക്ഷ്മിയാണ്, ലക്ഷ്മിയും ഗണപതിയാണ് തീമ. ഇതിപ്പോൾ ഒരു ഓർഡർ വന്നിട്ട് 5 ഡേയ്സിനുള്ളിൽ ഒന്ന് ആക്കിയതാണ്. ഇത് 2 ഫീറ്റ്, ഓൾമോസ്റ്റ് 2 ഫീറ്റിൻ്റെ ഒരു ഹൈറ്റിലുണ്ട്. ലക്ഷ്മി കൃഷ്ണലീലയാണ്. ഇതേപോലെ ഞാൻ കഥകളി, തെയ്യം, പിന്നെ പീകോക്ക്, പാർവതി ചമയം, പിന്നെ ഗണപതി, ലക്ഷ്മി, അങ്ങനെ കുറേ തീംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം കസ്റ്റമർ ചോയ്സ് റിലേറ്റഡ് തന്നെയാണ്. പിന്നെ ഇതേപോലെ കുറേ ഇത് എന്താ പറയുക, കുറേ ഡിസൈൻസ് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അത് ഇത് ക്യാൻവാസ് കൂടാതെ ഞാൻ സാരി പെയിൻറ്റിങ്, പട്ടുപാവാട, പിന്നെ വിഷു റിലേറ്റഡ് ബ്രൈഡൽ വെയർസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബട്ട് ഇന്ന് ഞാൻ എൻ്റെ കൃഷ്ണനെ എങ്ങനെ പെയിൻറ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഓൾമോസ്റ്റ് ഒരു 25 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് കളറിലും വാങ്ങിയിട്ടുണ്ട്. ഇത് മുഖത്തിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് മുഖത്തൊന്നും അധികം ചെയ്യാതെ നമുക്ക് ഈ ഗോൾഡൻ കളേഴ്സ്, പിന്നെ ഉടുപ്പെല്ലാം കുറച്ചുകൂടി ഡാർക്കായിട്ട് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതും കൂടാതെ നമുക്ക് ഓടക്കോയിൽ എങ്ങനെയാണ് പെയിൻറ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നല്ല അടിപൊളി ഓടക്കോയിലാണ്, പക്ഷെ കുറച്ചുകൂടെ എല്ലാം പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പാച്ചപ്പ് ചെയ്തിട്ട് നമുക്ക് പെയിൻറ് ചെയ്തിട്ട് എടുക്കാം. ആദ്യം കളർ ആദ്യം നമ്മൾ ഒരു നല്ല തുണി എടുത്തിട്ട് നമുക്ക് ആദ്യം തുടച്ച് നല്ല പൊടിയെല്ലാം കളയാൻ തുടങ്ങി സൈഡിൽ നിന്ന്. ഈ കൃഷ്ണന്റെ മൂർത്തി നമ്മള് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. 24-25 ഇയേഴ്സ് ആയി ഓൾമോസ്റ്റ്. പക്ഷെ അതിന്റെ കണ്ണിന്റെ ഒന്നും കളറൊന്നും പോയിട്ടാ നമുക്ക്. ജസ്റ്റ് ആ കിരീടം മാത്രമാണ് നമ്മളിപ്പോ കളർ ചെയ്യുന്നത്. കിരീടും ഡ്രസ്സും പിന്നെ എന്താ പറയാ താഴത്തെ ഭാഗവും. കാരണം ബോഡി കണ്ണിന്റെ ഒന്നും നല്ല ഈ കളറൊന്നും, ഈ ബ്ലൂ കളറൊന്നും ഒട്ടും ഇതായിട്ട ഡിമായിട്ട. 24-25 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. സ്പ്രേ പെയിന്റോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നല്ല തുണിയോട് നമ്മൾ തുടക്കമോ ചെയ്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെയുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഫെവിക്കലിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഇതിൽ തന്നെ ഇതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ മെറ്റീരിയലിലും യൂസ് ചെയ്യല്ലേ. ക്യാൻവാസ് ആയാലും മറ്റേ സാരി ആയാലും ഡ്രസ്സസ് ആയാലും എല്ലാത്തിനും ഇതിന് തന്നെ യൂസ് ചെയ്യുന്നു. ഇതന്നെ നമ്മളിപ്പോൾ ഇതിന് യൂസ് ചെയ്യാൻ പോകുന്നു. ഇപ്പം ഗോൾഡൻ കളറാണ്. ഇത് എന്ത് കളർ? സ്പാർക്കിൾ പേളാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗോൾഡൻ കളർ ആയിട്ട് നമുക്ക് കിരീടം അതിനെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് യെല്ലോ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കസവ് കളർ കിട്ടും. ഞാൻ മിക്സ് ചെയ്ത് കാണിച്ചതാ. കുറച്ച് യെല്ലോ, കുറച്ച് ഗോൾഡൻ, കുറച്ച് സ്പാർക്കിൾ ഗോൾഡൻ കൂടി എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യും. യെല്ലോ ഗോൾഡൻ മിക്സ്.
ഗോൾഡൻ ആണ് പ്രപ്പോർഷൻ ജാസ്തി ഉള്ളത് യെല്ലോനെ കാട്ടും. കുറച്ച് ബ്രൗൺ കളർ ഇട്ട് കൊടുക്കണം. അപ്പൊ ഒരു കുറച്ചൊരു ഒരു കോപ്പർ ടേസ്റ്റിലെ ഒരു ബ്രൗൺ വരും. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളറ് കൊണ്ടുവരിക ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഈ കളറല്ല എൻ്റെ വരല്, ഇതിനോട്ട് കുറച്ച് നല്ല നല്ലൊരു ഗോൾഡനിഷ് കളറ് വരും. ഒന്നും എന്റെ അസിസ്റ്റന്റാ ഇതിന് ഞാൻ കുറച്ചൊരു ബേൺ ചെയ്യുന്ന ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, ഗോൾഡൻ ഷെയ്ഡിനെ കുറച്ചുകൂടി ഒരു അട്രാക്റ്റായിട്ട് കാണിക്കുന്നതാണ്. ഇതിലിട്ട് ഇനി ഗോൾഡൻ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എല്ലാ മുക്കിലും മൂലയിലും ചെയ്യണം. നമുക്ക് ഇതിൻ്റെ അടിയിലേ കൂടെ പോകുമ്പോൾ, അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ട്രിപ്പ് എന്താ പറയുക, ഫ്ലാറ്റ് ബ്രഷാണ്, നമ്പർ 6 ഫ്ലാറ്റ് ബ്രഷാണ്. ഇതേപോലെ മുക്കിലും മൂലയിലും ഇങ്ങനെ ഉള്ളിലെല്ലാം പോകാൻ തടസ്സമില്ല, ഇതെല്ലാം നമ്മൾ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യണം. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയൽ ഒരു മാക്സിമം ഒരു 3-4 hours മതി ചെയ്ത് തീർക്കാൻ. ഇങ്ങനെ കുറേ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തീർക്കാം. കുറച്ച് വെള്ളം മാത്രം മുക്കിയിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ, അല്ലെങ്കിൽ എന്താ ഒഴുകി ഒഴുകിപ്പോ. കാരണം ഇത് സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള ഒരു മൂർത്തിയല്ല, അപ്പോൾ നമുക്ക് അത് പെയിൻ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഒന്ന് വേറെ ബ്രഷ് എടുത്ത് തന്നെ, റൗണ്ട് ബ്രഷ് എടുത്ത് തന്നെ നമുക്ക്. ഇതാണ് എൻ്റെ ഫൈനല്. ഇതിന് കുറച്ച് മുത്തും മണികളെല്ലാം വെച്ചിട്ട് നല്ല ഇതിന് കുറച്ചുകൂടി ഫ്രഷ് എഫക്റ്റ് കൊണ്ടുവരാനാണ് എൻ്റെ പരിപാടി. അപ്പോൾ എൻ്റെ കിരീടം ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പിന്നെ ചെയ്യാം. കാരണം നമുക്ക് ഗോൾഡൻ ഇപ്പം ഞാൻ കളർ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഗോൾഡൻ മാല, അരപ്പട്ട എല്ലാം ഒരുമിച്ച് തീർത്തിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ട് വരാം. അതെല്ലാം നമ്മൾ സ്പീഡായിട്ട് കാണിക്കാം. ഇതേപോലെ എല്ലാം ചെയ്യാം നമുക്ക്. ഇതിൻ്റെ ഡിഫറൻസ് നോക്കുക, ഇപ്പോൾ തന്നെ മനസ്സിലാവും. ഒരു നല്ല ഫ്രഷ് ഗോൾഡൻ ലെസ് ഫേഡഡ് ഗോൾഡൻ ആണ്. ഇതിൻ്റെ അരപ്പട്ടയിലാണ് വലിയ വർക്കില്ലത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാവും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടോ, സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ നമുക്കിങ്ങനെ അക്രിലിക് പെയിൻറ്റ് അടിക്കാൻ പറ്റുമില്ലെന്ന്? ഒരു പ്രശ്നമില്ല, നമുക്ക് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഓയിൽ പെയിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഏത് ടൈപ്പ് മോഡൽ, ഇപ്പോൾ ഇത് പ്ലാസ്റ്റോ പാരീസ് ആണ്, അതേപോലെ ക്ലേ മെറ്റീരിയലോ എന്തു വേണമെങ്കിലും നമുക്ക് ഈ പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
അപ്പൊ കിരീടം കഴിഞ്ഞിട്ടുള്ള പ്ലെയിൻ ആണ്, അതുകൊണ്ട് നമുക്ക് കിരീടത്തിന് കുറച്ച് ഡീറ്റെയിലിംഗ്സ് ആയിട്ട് കുറച്ച് റെഡ് എല്ലാം കൊടുക്കാം. ക്രിംസൺ റെഡ്, ക്രിംസൺ റെഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊടുത്ത ഡീറ്റെയിലിംഗ് പറഞ്ഞാൽ റെഡ് ഡയമണ്ട്, പിന്നെ ഗ്രീൻ ഡയമണ്ട്, പിന്നെ ഒരു പച്ച മാല, പിന്നെ ചുവപ്പും വെള്ളിയും ഉള്ള ഒരു മാല, പെൻഡൻ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് അത് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെ അല്ലെങ്കിൽ വേറെ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാം നിങ്ങളുടെ മുകളിലുള്ളതാണ്. ഏതെങ്കിലും ഒരു നല്ല മൂർത്തി വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ല വൃത്തിയാക്കി ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് നല്ല കളേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഡെക്കർ ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 90% ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തത് കിരീടം, അതിന് ഡീറ്റെയിലിംഗ് വർക്ക്, പിന്നെ മാല, പിന്നെ ഇത് ഷോള്, പൂമാല, പിന്നെ അരപ്പട്ട, പിന്നെ ഇതിൻ്റെ കളറേ മാറ്റി ഞാൻ താഴത്തെ പോഷൻ. ഇത്ര കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് മുടി, പിന്നെ ഇതിന് കുറച്ച് ഫിനിഷിംഗ് വർക്ക് ഇവിടെ കൊട്ടിയിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കുറച്ച് ചേഞ്ചസ്, മുഖത്തിന് ഒന്നും കൂടി ബ്ലാക്ക് വെച്ചിട്ട് ഡാർക്ക് എല്ലാം ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഓടക്കുയിൽ ഒന്ന് പെയിൻറ് ചെയ്യാം. അപ്പം നമ്മുടെ കൃഷ്ണൻ്റെ കളർ മാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ ഓടക്കുയിലും വരാം. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓടക്കോയിലും ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡിസൈനാണ്, കാരണം ഹെവി കൃഷ്ണൻ്റെ ഡിസൈൻ കുറേ ഹെവി ആയതുകൊണ്ട് ഓടക്കോയിൽ സിമ്പിൾ മതി എന്നാണ്. ഇത് ഉണങ്ങിയിട്ടാണ്, ഉണങ്ങിയതിന് ശേഷം വെക്കുക, കാരണം ഇല്ലെങ്കിൽ ഈ ഡോട്ട്സ് എല്ലാം നമ്മുടെ കൃഷ്ണൻ്റെ കയ്യിലാണ്.
ഫിനിഷ് അടിക്കാനുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് അർഫിന ആർട്ടിസ്റ്റ് പിക്ചർ വാർണിഷ് ഓയിൽ ആൻഡ് അക്രിലിക്. അപ്പോൾ എൻ്റെ ഉണ്ണിക്കണ്ണൻ റെഡി ആയിട്ടുണ്ട്. നല്ല കളേഴ്സ്, അട്രാക്റ്റീവ് കളേഴ്സ് ആയിട്ട്, ആദ്യം ഡൾ കളേഴ്സ് ആയിരുന്നു, കാരണം 25 ഇയേഴ്സ് ആയിട്ട് ഒരു ഡൾ കളറായിരുന്നു. ഇപ്പം ഞാൻ വേറെ തന്നെ കളറായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഐഡൽ, ഇങ്ങനത്തെ ഒരു വീട്ടിലിങ്ങനെ ഒരു ഐഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് കളേഴ്സ് വെച്ചിട്ട് മേക്ക് ഓവർ ചെയ്യും. ഫൈനലി ഒരു 3 to 4 hours കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണൻ റെഡി ആയിട്ടുണ്ട്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കുറേ നല്ല കളേഴ്സ് ആഡ്, ഫ്രഷ് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത കളേഴ്സ് പറഞ്ഞാൽ മയിൽപ്പീലിക്ക് ഞാൻ ഡാർക്ക് സാപ്പ് ഗ്രീനും ഗോൾഡനും പിന്നെ റെഡ്, യെല്ലോ, റോയൽ ബ്ലൂ, അൾട്രാമറൈൻ. കിരീടത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഗോൾഡൻ, യെല്ലോ ആൻഡ് ബേൺ സീന ഇതെല്ലാം യൂസ് ചെയ്തത്. പിന്നെ ഈ കളർ ഫ്രഷ് കളർ ആയതുകൊണ്ട് ഞാൻ ഇതിൽ അധികം ടച്ചപ്പ് ചെയ്തതേലും അധികം യൂസ് ചെയ്തിട്ട, അതിന് യൂസ് ചെയ്ത കളറ് ഇത് അൾട്രാമറൈനും പിന്നെ ടർക്കിഷ് ബ്ലൂ ആണ്. പിന്നെ ഓർണമെൻസിനെല്ലാം ഇങ്ങനെ പച്ചമാല, ചുവപ്പുമാല, വെള്ളമാല. പിന്നെ താഴെ പാൻറ്റിന് വന്നു കഴിഞ്ഞാൽ ഓറഞ്ചും യെല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു പാൻറ് ഉണ്ടാക്കി. പിന്നെ റെഡ് മാലക്ക് പിങ്ക്, റെഡ്, യെല്ലോ, ഗ്രീൻ, പിന്നെ റെഡ് ദുപ്പട്ട, ഇത്രയേ ഉള്ളൂ. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. എൻ്റെ കണ്ണൻ സുന്ദരനായില്ലേ? അപ്പം ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് മേക്ക് ഓവർ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ള പാറ്റേൺ, നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് അടിപൊളിയാക്കാം. അപ്പം ഇതേപോലെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ ഇതേപോലെ വീഡിയോസ് ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ബൈ.